എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ 5:40 പ്രഭാതമാണ് ഈ കാണുന്നത്. ജൂൺ മാസത്തെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ആ ഒരു മാറ്റം നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കും. എന്തായാലും പ്രകൃതിക്ക് യാതൊരു മാറ്റവുമില്ല, അതിൻ്റെ ദിനചര്യ അത് പതിവ് പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് പത്രക്കാരൻ്റെ പത്രം കൊണ്ടിടുന്നുണ്ട്. ഈ ഒരു കാഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ പാൽക്കാരി അമ്മുമ്മ വരുമായിരുന്നു. അപ്പോൾ അമ്മുമ്മ മരിച്ചും പോയി. ഇപ്പോൾ എല്ലാവരും കവർ പാലിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച ഇപ്പോൾ കാണാനും കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിൽ പോയിട്ട് ആ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മളിതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ജോലി ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ്, എൻ്റെ മൂഡനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ഞാൻ കിച്ചണിൽ കയറിയ ഉടൻ ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ പതിവ് ഞാൻ പതിമുഖമാണ് വെള്ളം തിളപ്പിക്കുന്നത്. അപ്പം നിസ്സാർക്കൊക്കെ അതിൻ്റെ കളർ അങ്ങോട്ട് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ജീരകം തയ്യാറാക്കാം. അപ്പം ഞാൻ കുറച്ച് ജീരകം ഒന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ കല്ല് എൻ്റെ വലിയൊരു കല്ലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചതയ്ക്കാനായിട്ട് അത്രയും വലിയ കല്ലെടുത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പാലും മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുകയാണ്. പാല് ഓൾറെഡി വാങ്ങിക്കുമ്പോൾ തന്നെ കഴുകി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഒരു തൃപ്തി കുറവാണ്. അപ്പം അതൊന്ന് കഴുകി എടുത്തിട്ട് ഇനി ഇപ്പം നിസ്സാറിക്കാക്കുള്ള ചായയും നിസ്സാറിക്കാക്കും എനിക്കുള്ള ചായയ്ക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഞാൻ എല്ലാത്തിനും തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. ഞാൻ പ്രഷർ കുക്കറിലാണ് മുട്ട പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒറ്റ വിസിൽ കേട്ടാൽ മതി മുട്ട പുഴുങ്ങി കിട്ടും. അപ്പോൾ ഈ സമയം തന്നെ നമ്മളുടെ ചായ റെഡി ആയിട്ടുണ്ട്. നല്ല അടിച്ച ചൂടോട് കൂടിയിട്ടുള്ള ചായ നിസ്സാർക്കാക്കും എനിക്കും വേണ്ടി എടുക്കുകയാണ്. ഇവിടെ പിള്ളേർ ചായയൊന്നും കുടിക്കത്തില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും പാല് കുടിക്കാറുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. നിസ്സാർക്കയുടെ പതിവ് ഇതാണ്, നടത്തെയൊക്കെ കഴിഞ്ഞ് വന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞാൻ ചായ കൊണ്ട് കൊടുക്കുന്നത്. ഡെയിലി ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പത്തിരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളുടെ ഈ സ്റ്റാൻഡ് മിക്സറിലാണ് ഞാൻ ഇന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് മൂഡ് തോന്നുന്ന ദിവസം ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇതിനിടയിലാണ് ഞാൻ എൻ്റെ ചായ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ചായ തണുത്തിട്ട് കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ഒതുക്കിയിട്ട് മാറണം. അല്ലാതെ അടുക്കളയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. എനിക്കറിയുന്ന തന്നെ കുറേ പേരുണ്ട് കേട്ടോ, രാവിലെ അടുക്കളയിൽ കയറിയാൽ അവർ രാത്രിയൊക്കെ വരെയും പണി 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 തന്നെയാണ്. എനിക്കങ്ങനെയുള്ള ആ ഒരു ശീലം ഇഷ്ടമേ അല്ല. നമുക്ക് ചെയ്യാനുള്ള ജോലി എത്രയും പെട്ടെന്ന് നമ്മൾ ജോലി ഒതുക്കി അടുക്കളയിൽ നിന്ന് മാറുക. അല്ലാതെ എപ്പോഴും നമ്മൾ ഈ അടുക്കളയിൽ തന്നെ നമ്മളുടെ ജീവിതം പാഴാക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുഴച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് വെളിയിൽ കീര വിൽപ്പനക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് കീര വാങ്ങുവാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറുകിട കച്ചവടക്കാരൊക്കെ ഇതുപോലെ വരും, പാവം അവർക്കും ജീവിക്കണ്ടേ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ട്. വന്ന് കൈയൊക്കെ കഴുകിയിട്ട് വീണ്ടും ഞാൻ, നമ്മൾ കുഴച്ചെടുത്ത മാവാണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പം നല്ല ഇതിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല പദം കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കുഴച്ചെടുത്ത ശേഷം അപ്പോഴത്തന്നെ നമ്മളുടെ ടേബിൾ കൗണ്ടറൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കും. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ പിന്നെ പ്രാണികളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോഴേക്ക് ഉറുമ്പും ഒക്കെ ഉണ്ടാവും. എനിക്കതിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോഴത്തന്നെ എല്ലാം തുടച്ച് മാറ്റുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ പത്തിരി പ്രസ്സ് ചെയ്തിട്ട് എൻ്റെ ഈ പാനിലൊരു 3 പത്തിരിയെ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വലിയൊരു പത്തിരിപ്പാൻ വാങ്ങാനായിട്ട്. അപ്പം ഞാൻ എന്ന് പത്തിരിപ്പാൻ വാങ്ങണമെന്ന് വിചാരിച്ചോ അന്ന് മുതൽ ഇവിടെ ലോക്ക്ഡൗണാണ്. പിന്നെ ഓൺലൈനിലൊക്കെ വരുത്തിക്കാമെന്നൊക്കെ വിചാരിച്ചാലും എനിക്ക് ചില കാര്യങ്ങൾ ഷോപ്പിൽ ചെന്ന് കണ്ട് തന്നെ വാങ്ങിക്കുന്നതാണ് തൃപ്തി കേട്ടോ. ഞാൻ വാങ്ങിക്കുന്നെങ്കിൽ ഞാൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ മുട്ട പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം തന്നെ ദേ പത്തിരിയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വലിയ ചൂടൊന്നുമില്ല, കാരണം മഴയൊക്കെ ഉള്ളത് കൊണ്ട് ക്ലൈമറ്റ് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പം ഞാൻ സിങ്കിൽ ദേ ഇപ്പം നമ്മൾ മാവ് കുഴച്ചതും മുട്ട പുഴുങ്ങിയതും ചായ കുടിച്ചതും ഒക്കെ ഉള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകുന്ന സമയം നമ്മളുടെ റിസ്വാൻ ദേ എന്നെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാണ്. അവനാൽ കഴിയുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ദേ ഇതൊക്കെ ഒന്ന് ചുട്ട് തരാണ് കേട്ടോ.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാറുണ്ട്. അപ്പം ഞാൻ ദേ അതൊക്കെ ഒന്ന് കഴുകി മാറ്റുകയാണ്. എപ്പോഴും നമുക്ക് കിച്ചണിൽ ഇതുപോലെ സിങ്കിൽ പല തര അതായത് പല പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. പിന്നെ നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യാൻ തന്നെ ഒരു മടുപ്പാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ നമ്മൾ കഴുകി മാറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഞാനിത് തേങ്ങാ പാൽപ്പൊടിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ, കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ അതൊന്ന് കലക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഇതാ മുട്ട പുഴുങ്ങിയത് ഞാൻ തോട് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ്, കുറച്ച് കറിയേ ഉള്ളൂ ഞാൻ പുതിയ കറിയാക്കി പിറ്റേ ദിവസം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഇതേ ഓയിലൊഴിച്ചിട്ട് പെരിഞ്ജീരകം, കറിവേപ്പില, പച്ചമുളക്, വറ്റൽ മുളക്, പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഉണ്ടല്ലോ അതൊന്ന് വരഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തലേ ദിവസം ഉള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചിക്കൻ കറി ഇതേ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി മാത്രമാണെങ്കിൽ എല്ലാവർക്കും കൂടി തികയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉടായ്പ് പരിപാടികളൊക്കെ ചില സമയങ്ങളിൽ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ തേങ്ങാപ്പാൽ ഞാൻ റെഡിയാക്കിയത്, നമുക്ക് പാകത്തിന് എത്ര ചാറ് വേണം അതിനനുസരിച്ച് ഒഴിച്ചെടുക്കും. അപ്പോൾ ഒരു രീതിയിലും അവർ മനസ്സിലാക്കൂല ഇത് തലേ ദിവസത്തെ കറിയാണെന്ന്. പുതിയൊരു കറി രൂപാന്തരപ്പെട്ട് ടേബിളിലേക്ക് എത്തും, കാണുമ്പോൾ നല്ല ഭംഗിയായത് വേണം, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലിൽ ഉപ്പിട്ട് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്, പത്തിരിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഇവിടെ ഒരു 7:30 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ. അതിപ്പോഴല്ല, പണ്ടേ ഉള്ള ഞങ്ങളുടെ ഒരു ശീലമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇതാ ടേബിൾ മാറ്റൊക്കെ മാറ്റിയിട്ട് ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമുണ്ട് കേട്ടോ. എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഉറുമ്പ് വരണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ നാട്ടിൽ മാത്രമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാ മഴ തകർത്ത് പെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഉച്ചയ്ക്കത്തേക്കുള്ള അങ്കപ്പാടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഞാൻ ദേ കുക്കറിലേക്ക് കലം ഇറക്കി വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അരമണിക്കൂറാണ് എൻ്റെ ആ ഒരു കണക്കെന്ന് പറയുന്നത്. പിന്നെ കീര വൃത്തിയാക്കണം. കീര വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഓരോ ഇലയും ഇങ്ങനെ അടർത്തിയെടുത്ത് അതെല്ലാം പുഴുവുണ്ടോ എന്തെങ്കിലും കീടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കും. ഈ സമയത്ത് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ടൊമാറ്റോയൊക്കെ എടുത്തിട്ടുണ്ട്. മഴ തകർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി അതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കും. എനിക്കിങ്ങനെ ഈ പലതരം അതായത് പുതിയ പുതിയ കറികളൊക്കെ പുതിയ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. എന്ന് ഞാൻ ഒരുപോലെയൊന്നും കറിയല്ല വെക്കുന്നത്, ഒരേ ടൈപ്പിലല്ല വെക്കുന്നത്. അപ്പോൾ ഞാൻ ദേ ചെറുപയർ പരിപ്പ് സോറി സാമ്പാർ പരിപ്പ് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ തക്കാളി വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇത്രയും കൂടി ചതച്ചത് ഇതേതുപോലെ ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കീര ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കും. അപ്പം ഞാൻ സുൽത്താൻ്റെ അടുത്തൊക്കെ എപ്പോഴും പറയും കീരയൊക്കെ നല്ലതുപോലെ കഴിക്കണം, കാഴ്ചശക്തിയൊക്കെ നല്ലതുപോലെ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ നല്ലപോലെ കഴിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നമ്മൾ വഴക്ക് പറയുന്നത് കൊണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്, മക്കൾക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണോ ഒന്ന് പറയണേ, എത്ര പേരുടെ മക്കൾക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഞാൻ സുൽത്താനും റിസ്വാനും വേണ്ടി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുകയാണ്. ഇതിനിടയിൽ കീരത ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഈ പരിപ്പ് സാമ്പാർ പരിപ്പ് ഒരുപാട് വേകേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ദാ ഇതുപോലെ അങ്ങ് ഒരു 2-3 കൈപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. ഇല്ലാതെ ഇനി ഇപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഒരു തോരൻ മാതിരിയാണ് ഞാനിതിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എൻ്റെ മൂടി മാറ്റി വെക്കും. അപ്പോൾ ഇന്ന് ഉണക്ക മീൻ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വന്ന് റെസ്റ്റ് ചെയ്തപ്പോഴേക്കും നിസാറയ്ക്കതാ എനിക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തരുവാണ്. നിസാറയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് കഴിക്കാനും ഭയങ്കര സന്തോഷമാണ്. മേലനങ്ങാതെ ഒരാൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ തരുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അടുത്ത് എൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിസാറയ്ക്കതേ മുസമ്പി കട്ട് ചെയ്ത് തരുവാണ്, ഞാൻ അതിനെയും കഴിക്കുവാണ് കേട്ടോ. ഇതൊക്കെയല്ലേ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
ഒരു ജീവിതത്തിൽ നമുക്ക് വേണ്ടത് പരസ്പര ബഹുമാനവും സ്നേഹവും കരുതലും ഒക്കെയാണ്. അത് ഒരാളിന് മാത്രം ഉണ്ടായാൽ പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് വേണം. എങ്കിൽ മാത്രമേ ഒരു ജീവിതം ധന്യമാകത്തുള്ളൂ എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് ജീവിതം വഴിമുട്ടിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം ധന്യമാക്കാൻ നോക്കുക. വളരെ കുറഞ്ഞ ജീവിതമല്ലേ നമുക്കുള്ളൂ, വളരെ ഷോർട്ടാണ്. ഇപ്പോഴാണെങ്കിൽ കൊറോണ കാലമാണ്, എപ്പോഴാണ് ആരെ എപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള കാലം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക, വേറെ കുറ്റപ്പെടുത്തലുകളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സുഖം കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഈ സമയത്ത് നമ്മളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സിമ്പിൾ ലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറന്നു വരുതേ. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ഇട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.